ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മൾ ആ കോയിക്കാർപ്പിൻ്റെ മുട്ടകളാണ് ഉറുമ്പ് കഴിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ച് വിരിയില്ല. ഞാൻ രണ്ടു ദിവസം കൂടെ വെറുതെ വെയ്ക്കി നോക്കി, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 കുഞ്ഞുങ്ങളായി വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കാം നമുക്കിന്ന്. അപ്പോൾ ഞാൻ വിരിയില്ല എന്ന് ഒരിക്കലും വിചാരിച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കാരണം ബെറ്റയുടെ അത്രയും ചെറിയ പൊടി കുഞ്ഞുങ്ങളായിരുന്നത്, ഒരു സ്കെൽട്ടനായിട്ട് അത്രയും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഏറെ ഇഷ്ടം എന്നെടുത്ത് മാറ്റാം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്കാം, വന്നപ്പോൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് പേടിച്ചിട്ട് ഉള്ളിലേക്ക് പോയോന്ന് അറിയില്ല. ഇവിടെ അവിടെ കണ്ട് ഒന്നും കാണാല്ലേ. മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചപ്പോൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അകത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും. നോക്കി നോക്ക, അതാകണം, അതാ പോണം ഒന്ന്. ആ താഴെ എന്താ പോണത്? ഇതാവണം, 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 ഇതാ പോണു ഫ്രണ്ട്സ്. കണ്ടോ, അതാ മേലെ തന്നെ ഉണ്ട്. ശരിക്കും അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. കേട്ടോ, ഇതാ കൂട്ടും. ശരിക്കും നമ്മൾ ഒരു ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ. കേട്ടോ, അത്രയും ചെറിയ പൊടി കുഞ്ഞുങ്ങൾ. അല്ല, എത്ര ഉണ്ടായെന്ന് നമുക്കൊന്ന് ഇപ്പോൾ നോക്കാൻ പറ്റുന്ന അവിടെ ഉണ്ട്. കേട്ടോ, കേട്ടോ, അപ്പോൾ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് മുട്ടയിൽ വെച്ചിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ മെത്തേഡ് യൂസ് ചെയ്തൊക്കെ കറക്റ്റായിരുന്നു, എല്ലാം റെഡി ആയിരുന്നു. മെത്തേഡ് ബ്ലോക്ക് ഒഴിച്ചതും കല്ലുപ്പ് മെത്തേഡ് അത് നെറ്റൊക്കെ ഇട്ടത് എല്ലാം റെഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ റിക്കവർ ചെയ്ത് കിട്ടണം. അതിന് നമ്മൾ ആർടിഎംഇ അല്ലെങ്കിൽ മൊയ്ന മൈക്രോറെ കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ മൊയ്ന മൈക്രോറുണ്ട്, അത് കൊടുത്ത് വളർത്തണം. ആർടിഎംഇൻ്റെ അടുത്തില്ല. അതൊന്നും അത്യാവശ്യം നല്ല വലുതാകണം. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു. വെള്ളം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ തെളിഞ്ഞതാണത്. ഇതാ ഫീമെയിലിൻ്റെ ആ വയറ് ഇപ്പോഴും എഗ്ഗ് ലോഡായിട്ടുണ്ട്. ഇതാണ് ഒക്കെ പേടിച്ചിരിക്കുക. ഇതിലുള്ളതൊന്നും വിരിഞ്ഞിട്ടില്ല, വിരിയുള്ള സാധ്യത ഇല്ല. കാരണം ഇതിലുള്ളതൊക്കെ ഇതിലൊരു നമ്മുടെ ഏഞ്ചൽ ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഇപ്പോൾ എവിടെ പോയി? ഏഞ്ചലൊന്നും കാണാൻ, അതൊരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഏഞ്ചൽ ഇത് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് ഒരു 20 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇപ്പോൾ വലിയ സൈസായി. കണ്ടോ, വലിയ സൈസായി. അപ്പോൾ ഇത് ചിലപ്പോൾ എഗ്ഗ് തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഇതിൽ ശരീരത്തിലുള്ള കോഴിക്കാർപ്പിൻ്റെ ശരീരത്തിലുള്ള വേംസിനെ തിന്നാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. ഇതിപ്പോൾ നമ്മുടെ നല്ല ഗ്ലേസിംഗ് ഉള്ള വെള്ളി കളറായിട്ടുള്ള നല്ലൊരു ഏഞ്ചൽ, വലിയ സൈസായി. ഇതിൽ 2-4 ഏഞ്ചൽ ഇട്ടാണ്. പക്ഷേ ബാക്കിയുള്ളൊന്നും കാണാനില്ല, എവിടെ പോയി തന്നെ ആവും. ആ ഫീമെയിൽ ഇതാണ് നമ്മൾ അങ്ങനെ എഗ്ഗ് ഇട്ടത്. കണ്ടതിൻ്റെ വയറിൽ ഇപ്പോൾ കുറച്ച് ചുങ്ങി, അത് നന്നായിട്ട് വയറുണ്ടായിരുന്നു. ഇപ്പോൾ വയറ് കുറച്ച് കുറഞ്ഞു. നമ്മുടെ ജാപ്പനീസ് കോയിക്കാർപ്പ് ഒറിജിനലാണ്. കണ്ടോ, അതിൻ്റെ പാറ്റേൺ കണ്ട് നോക്കി നോക്കും, കറക്റ്റ് പാറ്റേൺ ആണ്. ആ സ്ഥലത്ത് അന്വേഷിച്ച് നമുക്ക് കിട്ടിയതാണ് ഈ ജാപ്പനീസ് കോയിക്കാർപ്പ്. ഇതെല്ലാം നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതേ കളറിന് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എഗ്ഗ് എഗ്ഗിലെത്താതെ ഇനിയും ഉണ്ട്, എഗ്ഗ് ഉണ്ട്, എപ്പോഴും നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു മെയിലിനോടും കിട്ടുന്ന കിട്ടാൻ കുറേ പ്രയാസപ്പെട്ടു. നമുക്ക് മെയിലിനോടും കിട്ടും, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ മെയിൽ ഇതാണ്. അതിൻ്റെ മെയിൽ കണ്ടോ, കറക്റ്റ് പാറ്റേൺ കണ്ടില്ല. അതിൻ്റെ ആകൃതികളൊക്കെ കണ്ടില്ല, കറക്റ്റ് പാറ്റേണായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കോയിക്കാർപ്പിൻ്റെ മെയിലും ഫീമെയിലും നമ്മൾ നേരത്തെ എടുത്തത്. ഇപ്പോൾ മെയിൽ അതിൻ്റെ കറക്റ്റ് മെയിൽ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നല്ല അടിപൊളിയല്ലേ? അപ്പോൾ ചെറിയ സൈസാണ്, ഏകദേശം 6 ഇഞ്ച് വലിപ്പം വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത് ബ്രീഡായി. ഓക്കെ, പിന്നുള്ളത് നമ്മളെ കബൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റാണ്. അതിന് കിട്ടും, ഇതിനെ കിട്ടാൻ തന്നെ കുറേ പ്രയാസപ്പെട്ടു. അപ്പോൾ ഇത് ഇതെന്നാൽ ബ്രീഡായതാണ് കുഞ്ഞു നേരത്തൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളെ കാണിച്ചത്. വേറൊരു കോയിക്കാർപ്പ്, ഇത് വേറൊരു മോഡൽ. കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈബ്രിഡ് ഐറ്റം തന്നെയാണ് ഈ കോയിക്കാർപ്പൊക്കെ. കണ്ടോ, ആ കബൂത്തിനെ കിട്ടിയില്ല, തിളങ്ങണത്. അപ്പോൾ ഇത് നല്ല ബ്രീഡാണ്. പക്ഷേ പേര് അറിയില്ല കേട്ടോ, നമ്മൾ നേരത്തെ അതിൻ്റെ പേര് മിക്ക ഇതിൻ്റെ പേര് മിക്ക അറിയില്ല. ഞാൻ അറിയുന്നൊരു കമൻറ്റ് ചെയ്യാം, ഈ ഐറ്റം ജാപ്പനീസ് കോയിക്കാർപ്പിൻ്റെ പേരെന്താണ്. ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ്, ബ്ലാക്കും റെഡും കുറച്ച് റെഡും വൈറ്റൊക്കെ കൂടിയിട്ടുള്ളൊരു പാറ്റേൺ. ഇത് മറ്റുള്ള കോയിക്കാർപ്പിന് കൂടുതൽ ഇണങ്ങുമെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. എനിക്ക് കൂടുതൽ പറ്റി അറിയില്ല കേട്ടോ, നമുക്ക് കോയിക്കാർപ്പിനെ പറ്റി എല്ലാം അറിയാത്തതുകൊണ്ട്. നമുക്ക് കബൂത്തും കൂടി കിട്ടുമെന്ന് നോക്കുക, അത്രേ പറയാൻ പറ്റൂ. ആണ് കബൂത്ത്, ഇതിൻ്റെ അടുത്ത് 4 ഉണ്ടായിരുന്നു, ബാക്കിയുള്ള 3 എണ്ണം എവിടെ പോയി എന്നൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഒന്നിലെങ്കിൽ പൂച്ച പിടിച്ചുകൊണ്ടുണ്ടാവും. കാരണം ഞാൻ നെറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. 4 കബൂത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഇത് ഞാൻ 2-3 ഇഞ്ച് വലുപ്പത്തിൽ കൊണ്ടിട്ടതാണ്. അത് ഞാൻ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അക്വേറിയം ഷോപ്പ് എനിക്ക് 50 രൂപയ്ക്കാണ് അത് കിട്ടിയത്. നല്ല ചീപ്പ് റേറ്റിന് കിട്ടിയത്, ഹോൾസെയിൽ റേറ്റാണ് കിട്ടിയത്. അപ്പോൾ അതിന് ഇപ്പോൾ ഉള്ളതാണ്. ഇപ്പോൾ അത് കുറച്ചും സൈസായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഓട്ടക്കാരനാണ്, അവിടെ കുറേ പണിപ്പെട്ടിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളെ എനിക്ക് നമുക്ക് ഈ നെറ്റ് ഇപ്പോൾ മാറ്റുന്നില്ല, ഇനി വിരിയാനുണ്ടോന്ന് അറിയില്ല. എന്നിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അവർക്ക് കൊടുക്കാനുള്ള മൊയ്ന നമുക്ക് മൊയ്ന മൈക്രോറ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ആണ് നമ്മുടെ മൊയ്ന മൈക്രോറ.
ഞാനിവിടെ സീബ്ര നിയോൺ സീബ്രയുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് വളർത്തി വലുതാക്കിയത്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണത്. അപ്പോൾ നമുക്ക് ഇത് കോരിട്ട് നമുക്ക് പള്ളക്കോയിക്കറുപ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലിപ്പോൾ വലുതും കേട്ടോ, വലുതൊന്നും അവർ കഴിക്കില്ല, ചെറുതാണ്. അതിൽ 90% നമ്മളെ മൊയ്ന മൈക്രോയിൽ ഉള്ളത്. ഇപ്പോൾ അന്നത് അവരെ കഴിച്ചോളും. അവിടെ ചെറിയ തക്കാളിൽ പോകുന്നുണ്ട് കേട്ടോ, പറ്റ ചെറുത്, നമ്മുടെ അട്ടിമേടേക്കാളും ചെറുത് ഇതിൽ പോകുന്നുണ്ട്. അവരെ മൊയ്നയുടെ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയത് അതൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ കൊടുക്കും, ഇനി ഞാൻ കൊടുക്കില്ല, ഇനി ഡെയിലി ഞാൻ കൊടുക്കും. ഒരു നേരമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ എന്ന് അത്യാവശ്യം തിരക്ക് കഴിക്കാനുള്ളതൊക്കെ അതിലുണ്ട് കേട്ടോ. നോക്കണം, ചെറിയ ചെറിയ മൊയ്ന പോകുന്നുണ്ടല്ലേ, ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള മൊയ്ന പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളത് കഴിച്ചോളും. അതാ കണ്ടോ, കഴിക്കണ്ടോ, കണ്ടോ, മൈന മൈക്രോറ കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരുവിധം കുഞ്ഞുങ്ങളെ ഇന്ന് റിക്കവറി നമുക്ക് കിട്ടും ഒരു പ്രതീക്ഷിക്കാം. അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ലൈഫ് ഫുഡ് കണ്ടിട്ട് അവർ കഴിക്കും. ഈ സമയത്ത് പെല്ലറ്റ് ഫുഡൊന്നും അവർ നിൽക്കില്ല. അപ്പോൾ പെല്ലറ്റ് ഫുഡൊക്കെ ഈ ലൈഫ് ഫുഡൊക്കെ കൊടുത്തിട്ട് വരെ വായൊക്കെ ഒന്ന് വലുതായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് പെല്ലറ്റ് ഫുഡിലേക്കൊക്കെ മാറണം. ഇപ്പോൾ ഒരു 2-3 ദിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള നെറ്റൊക്കെ എടുത്ത് മാറ്റാം, അത് എയറേഷൻ മാറ്റാം. നല്ല അത്ര ഇനിയിപ്പം ഇനി വിരിയാനുള്ള ഒരു സാധ്യത ഇല്ല. നമുക്കിനി അതിന് നെറ്റ് എടുത്ത് ഒഴിവാക്കാം, നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് നമ്മൾ നെറ്റ് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളിപ്പോൾ ഒരു 10 കുഞ്ഞുങ്ങളായിട്ടുള്ള കാണ്ടു പോകുന്നു. ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറുതുണ്ട്, അതിൻ്റെതാ കുറച്ചുകൂടി വലിപ്പമുള്ളതും. ഇപ്പം ഇങ്ങനെ ചില എഗ്ഗ് ഈ ചെറു പ്രായത്തിൽ തന്നെ ബ്രീഡായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സൈസ് ഉള്ളത് നമുക്ക് കിട്ടിയത്. ചെറുതും വലുതൊക്കെ ആയിട്ട് താഴെ കിടക്കുന്നതാ. ഇതാ നമ്മളെ ബേബീസ് കേട്ടോ, ഒരു 4 എണ്ണം അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഞാൻ ഒന്ന് നമ്മളെ സ്കൂപ്പിൽ നിന്നെടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂപ്പിക്ക് നമ്മളെ കുഞ്ഞുങ്ങളെടുത്തതാണ്, കോയിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ. നോക്കിയാകും കേട്ടോ, ചെറുക്കൊരു കെപ്പി കുഞ്ഞുങ്ങളെ മാതിരി മഞ്ഞ കളറാണെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു 5 എണ്ണമാണ്, 5-6 എണ്ണമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ കുഞ്ഞുങ്ങളെ കിടക്കുന്നുണ്ട് കേട്ടോ, ഇനിയും കുഞ്ഞുങ്ങളതിലുണ്ട് കേട്ടോ. 10 കുഞ്ഞുങ്ങളായിട്ടുണ്ടാവും ഉള്ളത് തോന്നുന്നു ശരിക്ക്. എനിക്കൊക്കെ കോയിപ്പാക്കിൻ്റെ ബ്രീഡിങ്ങിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ എത്ര ഇടം ഇങ്ങനെ കോഴി എടുക്കാൻ തന്നെ അത്രയും ഉണ്ടായിരിക്കും, ഒരുപാട് ഉണ്ടായിരിക്കും. പെല്ലറ്റ് ഫുഡൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആ ഫുഡ് നേരെ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് വേസ്റ്റായിട്ട് പെട്ടെന്ന് വെള്ളം കേടുന്ന മീങ്ങൾ ചാവള സാധ്യത ഉണ്ടാവുണ്ട്. ഞാൻ പനി മോയിന് മാത്രമാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മളെ കൊയ്ക്കാർപ്പിൻ്റെ ബ്രീഡിങ്ങിൽ നമുക്ക് കുഞ്ഞുങ്ങളായി. ഇനി ഇത് വലുതാക്കി എടുക്കണം. നല്ല നമുക്ക് കറക്റ്റ് 100% സക്സസ് ആയി വരുള്ളൂ. എത്ര ഏത് കളറാണ് കുഞ്ഞുങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിലിപ്പോൾ എല്ലാം സെയിം കളറാണ്, എല്ലാം ഒരു യെല്ലോ കളറായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പാറ്റേണൊന്നും ഇപ്പോൾ എന്തായാലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ 4-ാം ദിവസം നമ്മൾ അത്യാവശ്യം കുഞ്ഞുങ്ങളെ വലിപ്പമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വലുതായി വരുന്നവരെ നമ്മൾക്കതിനെ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് വയ്ക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് വെച്ചാൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളിത് പാത്രം വേറെ ഇല്ല, അതാണ് ഞാൻ ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പാത്രങ്ങൾ വേറെ ഇല്ല, ഇപ്പോൾ ഉള്ള പാത്രത്തിൽ ഇതിന് വളർത്തുകയാണ്. അപ്പോൾ പാർട്ടി മെയിൻ എടുത്തില്ലാണ്ട് മോയിനെ കൊണ്ട് വളർത്തുകയാണ്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.